Welcome back to Irfana's vlog. Irfana's vlog ilekku ellavarkkum swagatham. Mambazha pulissery-kku vendite oru man paathrathile rendu maanga edukka. Adilekku oru 2 tablespoon archa pachamulagu. 2 tablespoon panjasara. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം. അങ്ങനെ മാങ്ങ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ മിക്സിന്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു 1 ടീസ്പൂൺ കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാങ്ങ നന്നായിട്ട് വെന്ത ശേഷം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരിപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ അരിപ്പ് നന്നായിട്ട് അരിയണം, അല്ലെങ്കിൽ അത് ഇങ്ങനെ സെപ്പറേറ്റ് ആയി കിടക്കും. അതുകൊണ്ട് നല്ല മഷി പോലെ ഇത് അരിഞ്ഞു കിട്ടണം. ഈ തേങ്ങയുടെ അരിപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് തേങ്ങ ഒന്ന് വേവട്ടെ. ഇനി ഒരു 1/2 കപ്പ് തൈര് അതേ ജാറിൽ ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഒന്ന് വെന്ത ശേഷം അടിച്ച തൈരൊന്ന് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കാം. അതിൽ കുറച്ച് ഉലുവ ഇടാം. ഉലുവ ഞാൻ ആദ്യം ഇടാൻ മറന്നു പോയതാണ്. ഇതിലേക്ക് നമുക്ക് 2-3 ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇനി എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്കൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഓണക്കല്ലേ വരുന്നത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കിടിലൻ ടേസ്റ്റാണ് മാമ്പഴ പുളിശ്ശേരി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു നല്ലൊരു എപ്പിസോഡായി കാണുന്നവരെ ബൈ.